ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് വന്നിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ വെള്ളം, അതായത് പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ ചപ്പാത്തിക്കൊക്കെ തന്നെ കുഴക്കുന്ന അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ല മൈദ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ഇനി രണ്ടും ഹാഫ് ഹാഫ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടി തന്നെ വെച്ച് ചെയ്യുന്നത്. ഇനി കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ആ ഒരു സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ എന്തായാലും മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സവാളയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് ഗോൾഡൻ ബ്രൗണോ അന്ന് വരെ വഴറ്റൊന്നും വേണ്ട. ഇനി പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനുശേഷം നമുക്കിനി എന്തൊക്കെയാണോ വെജിറ്റബിൾസ് ഉള്ളത് അത് ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും അതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ബീൻസും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഗ്രീൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേവിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബീട്രൂട്ടോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ മുഴുവനും കഴിച്ചോളും. അപ്പോൾ എന്തായാലും ഇത് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി കുറച്ച് മസാല ചേർക്കണം. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് കുറച്ചൊന്ന് കുക്ക് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി. ഫുള്ളായിട്ട് അങ്ങോട്ട് വെന്തോടയാൻ പാടില്ല ഫില്ലിങ്. അപ്പോൾ ആ ഒരു പച്ചമണം ഒന്ന് പോവുക മാത്രമേ പാടുള്ളൂ. ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം മറ്റൊരു സൈഡിലായിട്ട് ഞാൻ 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാനിൽ തന്നെ ചെയ്യണമെന്നില്ല, വേറെ പാനിൽ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ മുട്ട അങ്ങോട്ട് വല്ലാണ്ട് കുഴഞ്ഞു പോകും, ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുത്തതിന് ശേഷം മാത്രം വെജിറ്റബിൾസുമായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മുട്ട ചേർക്കേണ്ടെന്നുള്ളവർക്ക് ഇത് ഫുള്ളി അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം, വെജിറ്റബിൾസ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും, തൊണ്ടിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിന് ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാവൊന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്കത് വെച്ച് നോർമലി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പരത്തുന്നത്. നമുക്ക് ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അത് സൈഡ് ഇതുപോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ബോക്സ് പോലെ ഉണ്ടാക്കാനായിട്ടാണ് ഇതുപോലെ മാറ്റുന്നത്. ഇത് കണ്ട ഒരു സ്ക്വയർ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലൊന്ന് പതുക്കൊന്ന് മടക്കി കൊടുക്കാം. മടക്കി ഇതുപോലെ ഒന്ന് അമർത്തിയതിന് ശേഷം ഇതുപോലെ ഫോർക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സൈഡ് ആ ഒരു ലൈനായിട്ടുള്ള കാണാനും ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ ഫില്ലിങ് ഒട്ടും പുറത്തേക്ക് പോകാണ്ട് കറക്റ്റായിട്ട് സീലായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ.
ഇനി ഇപ്പം ഞാനിത് മുറിച്ചെടുത്തിട്ടാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പരത്തുമ്പോൾ തന്നെ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം ഫില്ലിങ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഈ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ റൗണ്ടിൽ തന്നെ പരത്തിയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഫില്ലിങ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ചെണ്ണം ഞാനിപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാം, അതിനുശേഷം മറ്റുള്ളത് ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ രണ്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്, ചെറിയ പാനായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറച്ചു വിട്ട് ഒരു അത്യാവശ്യം ഒരു നല്ല ക്രിസ്പി ആവുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടിക്കോളും. ഉള്ളിത്തെ എല്ലാം കുക്കായിട്ടുള്ളതാണ്, പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മുറിയാൻ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്നായി കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എട്ടെണ്ണം നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഈ ഒരു സ്നാക്ക് ഒട്ടും എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനേ വേണ്ട. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല, അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ടാക്കുന്ന സമയത്ത് വേണ്ട. പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ മുട്ട ചേർത്തതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം, ബീഫ് വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് മുഴുവനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂടോടെ കഴിക്കുമ്പം ആ മുകൾ വശം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. ഇതിനിപ്പോൾ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് വേറെ സോസോ ചട്നിയോ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. ഫില്ലിങ് അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് തന്നെ വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുകയാണെങ്കിലും മക്കൾക്ക് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, അത്യാവശ്യം വയറ് നന്നായിട്ട് നിറഞ്ഞിരുന്നോളും. അതുപോലെ തന്നെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആകുമ്പോൾ അവർക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.